അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്ക് 271-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. إن تبدوا الصدقات فنعما هي وإن تخفوها وتؤتوها الفقراء فهو خير لكم ويكفر عنكم من سيئاتكم والله بما تعملون خبير. إن تبدوا الصدقات നിങ്ങൾ സദഖകളെ പരസ്യമാക്കുന്നുവെങ്കിൽ ഫനിഇമ്മാ ഹിയ അത് നല്ലതാണ്. വഇൻ തുഖ്ഫൂഹ നിങ്ങളത് സ്വകാര്യമായി മറച്ച് വെച്ച് ചെയ്യുകയാണെങ്കിൽ സ്വകാര്യമായി ചെയ്യുകയാണെങ്കിൽ രഹസ്യമായി ചെയ്യുകയാണെങ്കിൽ വതുഉതുഹൽ ഫുഖറ അത് ഫുഖറാക്കൾക്ക് പാവപ്പെട്ടവർക്ക് നൽകുകയുമാണെങ്കിൽ ഫഹുവ ഖൈറുൽ ലക്കും അതാണ് നിങ്ങൾക്ക് ഉത്തമം. അതാണ് ഉത്തമം. വയുകഫിറു അൻകും മിൻ സയ്യിആതികും വയുകഫിറു കഫറ യുകഫിറു മായ്ച്ചു തരും നീക്കിത്തരും അൻകും നിങ്ങളിൽ നിന്ന് മിൻ സയ്യിആതികും നിങ്ങളുടെ തിന്മകളിൽ നിന്നും വല്ലാഹു ബിമാ തഅമലൂന ഖബീർ അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മജ്ഞനാകുന്നു. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം 270-ാമത്തെ ആയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ ചെലവുകളും അല്ലേ. ഔ നദർത്തും മിൻ നദിരിൻ നിങ്ങൾ ചെയ്യുന്ന ഓരോ നേർച്ചകളും ഫഇന്നല്ലാഹു യഅലമുഹു അതൊക്കെ അല്ലാഹു അറിയുന്നുണ്ട്. വമാ ലിൽലാലിമീന മിൻ അൻസ്വാർ അക്രമികൾക്ക് സഹായികൾ ഉണ്ടാവുകയില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻ തുബുദു സ്വദഖാത്തി ബദാനന വെളിവായിന ബദാ അബദാനന വെളിവാക്കിന വെളിവാക്കി അതിൽ നിന്നുള്ള വാക്ക് തന്നെയാണ് തുബുദു നിങ്ങൾ വെളിവാക്കിയാൽ. ഇൻ എന്ന് പറഞ്ഞാൽ ഒരു നിബന്ധന ആൽ നമ്മൾ പറയാൻ മാട്ടി വെളിവാക്കിയാൽ ഇൻ തുബുദു സ്വദഖാത്തി സ്വദഖാന സ്വദഖ നമുക്ക് അറിയുന്നതാണല്ലോ. അതിൽ സക്കാത്തും വരും സാധാരണ നമ്മൾ സാധാരണ സ്വദഖ എന്ന് പറഞ്ഞാൽ അതും അതിൽ വരും. നിങ്ങൾ അങ്ങനെ പരസ്യമാക്കിയാൽ ഫനിഇമ്മാഹിയ നല്ലതാണ് നല്ലതാണ്. അതുകൊണ്ട് ചില ഗുണങ്ങൾ ഉണ്ടാകും, ചില ഗുണങ്ങളൊക്കെ അതുകൊണ്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുമല്ലോ. ഓന് അപ്പോൾ ഒരാൾ ഒരു ധർമ്മം ചെയ്തു, അയാൾ അത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല, വേറൊരാളുണ്ട് നല്ല സമ്പന്നനായ ഒരാളും ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഇത് ഓനിപ്പോൾ 500 രൂപ കൊടുത്തിക്കണമെങ്കിൽ ഞാൻ 500 രൂപ കൊടുക്കാൻ ഒരു മോശം സ്വയം തോന്നുമല്ലോ. അത് ആ ആവശ്യത്തിനനുസരിച്ചാണ്. അപ്പോൾ ഓൻ 500 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു 2000 രൂപ കൊടുക്കാൻ ഞാൻ പറ്റൂല. കാരണം രണ്ടും താരതമ്യം ചെയ്യും. അത് അപ്പോൾ അതുകൊണ്ടുള്ള അങ്ങനെയുള്ള ചില ഗുണങ്ങളുണ്ട്. ഒരാൾക്ക് പ്രോത്സാഹനം കിട്ടും. ഇനി ഒരു കാര്യം പറയുമ്പോൾ ഒരാൾ കൊടുക്കുമ്പോൾ അവനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കൊടുക്കാഞ്ഞാൽ അതൊരു ശരിയില്ല. അതാണ് അതിൻ്റെ നിയമത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ അതിൻ്റെ നിയമ നിയമാനെ നല്ലതെന്നാണ്. അതിന് മാ എന്ന് കൂടെ നിയമ പ്ലസ് മാ അതാണ് നിയമ അത് നല്ലതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ഗുണങ്ങൾ അതിലുണ്ട്. ആളുകൾക്ക് അതൊരു പ്രോത്സാഹനമായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് ഇൻ തുബുദു സ്വദഖാത്തി നിങ്ങൾ സ്വദഖകളെ പരസ്യമാക്കിയാൽ ഫനിഇമ്മാഹിയ അത് നല്ലത് തന്നെയാണ്. പക്ഷെ ആ പരസ്യമാക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശങ്ങളും കൂടി നമ്മൾ അള്ളാഹു തആല അതാണ് പരിഗണിക്കുക. നമ്മുടെ ഓരോ അമലിൻ്റെ ഉദ്ദേശം അതാണ് മനസ്സിക്ക് നോക്കും എന്ന് പറഞ്ഞില്ല, നമ്മൾ ഉദ്ദേശം നോക്കും. എന്തിനാണ് ഇത് പരസ്യമാക്കിയതോ, ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ശ്രദ്ധിക്കണില്ലേ, അല്ലെങ്കിൽ ഒന്ന് വീക്കിലൂടെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എല്ലാവരും ഇന്നെ ഒന്ന് പരിഗണിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ധർമ്മിഷ്ടനാണെന്ന് വരാൻ വേണ്ടിയിട്ട്, അതൊന്നും അല്ലാക്ക് ഇഷ്ടമല്ല. അതിൻ്റെ ഉദ്ദേശശുദ്ധിയും കൂടെ ഞാനിങ്ങനെ കൊടുത്താൽ അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് പ്രോത്സാഹനമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊരു സംഖ്യ കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ളതാണ് അള്ളാഹു തആല നോക്കുക. അതുകൊണ്ട് ഇൻ തുബുദു സ്വദഖാത്തി സ്വദഖകളെ നിങ്ങൾ പരസ്യമാക്കിയാൽ വെളിവാക്കിയാൽ പരസ്യമാക്കുക അതല്ല വെളിവാക്കുക എന്നാണ്. അത് ആളുകൾ അറിയുന്ന വിധത്തിൽ ഫനിഇമ്മാ ഹിയ അത് നല്ലതാണ്. വഇൻ തുഖ്ഫൂഹ അഖ്ഫാ എന്ന സ്വകാര്യ ഖഫിയ എന്ന രഹസ്യമായത് സ്വകാര്യമായത് എന്നൊക്കെയാണ്.
വൈൻ തുഹ്ഫുഹ, നിങ്ങളതിന് സ്വകാര്യമായി നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ രഹസ്യമായി നൽകുകയാണെങ്കിൽ, വ തൂത്തുഹൽ ഫുഖറാ, അത് ഫക്കീറന്മാർക്ക്, ഫുഖറാ എന്നുള്ളതിൻ്റെ വിവക്ഷ നമുക്കറിയാലോ ദരിദ്രൻ, അവർക്ക് നിങ്ങൾ നൽകുകയുമാണെങ്കിൽ, ഫഹുവ ഖൈറു ലക്കും, അതാണ് നിങ്ങൾക്ക് ഖൈർ, ഉത്തമമായത്. അതാണ് യഥാർത്ഥത്തിൽ സദക്ക നൽകേണ്ടത് സ്വകാര്യമായി തന്നെയാണ്. നമ്മളൊരു ഹദീസിന് സാധാരണ കേൾക്കാറുണ്ടല്ലോ, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ലില്ല ഇല്ലാ ലില്ലു, ഏഴ് കൂട്ടർക്ക് അള്ളാഹു തആല അവൻ്റെ നിഴൽ നൽകും, അതല്ലാതെ വേറൊരു നിഴലുമില്ലാത്ത സന്ദർഭത്തിൽ. ഈ നിഴൽ നൽകുക എന്നുള്ളത് വലിയ ഒരു സംഗതിയാണ്. അന്ത്യനാളിലെ വിചാരണ സമയത്ത് അള്ളാഹുവിൻ്റെ ഒരു തണൽ കിട്ടുക എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. എന്നിട്ട് അതിൽ അള്ളാഹു തആല പറയുന്നത്, റജുലുൻ തസദ്ദഖ യമീനുഹു ഹത്താ ലാ തഅലമ ശിമാലുഹു, വലതു കൈ ചെലവഴിക്കുന്നത് ഇടതു കൈ അറിയാത്ത വിധം സ്വകാര്യമായി ചെയ്യുന്നവൻ, അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ തണല് അർഹതയുണ്ട്. ഏഴ് കൂട്ടർക്കാണ് അത് കിട്ടുക. അതിലൊന്ന് സ്വകാര്യമായി, അതായത് വലത് കൈ ചെലവഴിക്കണത് ഇടത് കൈ അറിയില്ല എന്ന അത്രയും സ്വകാര്യമായിട്ട്. അങ്ങനത്തെ കുറേ മനുഷ്യന്മാരുണ്ട് കേട്ടോ, അങ്ങനത്തെ ഒരുപാട് മനുഷ്യന്മാരുണ്ട് അല്ലേ. നമ്മൾ അത്ര അവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ധാരാളം ആളുകൾ നമ്മളെ നാട്ടിലുണ്ട്. പൊതുവിൽ മുസ്ലിം സമുദായം ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാളെയൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, ആരും ഒരു തരത്തിൽ അതുപോലും പറയാതെ ഒരു തരത്തിലും അതിനൊരു പരസ്യവും കിട്ടാത്ത വിധത്തിൽ ധർമ്മം ചെയ്യുന്ന ഒരുപാട്, അള്ളാഹുവിൻ്റെ പ്രീതി തന്നെയായിരിക്കും അവരുടെയൊക്കെ ഒരു പ്രചോദനം നമ്മൾ മനസ്സിലാക്കും. അപ്പം അത് നമ്മളെ സമുദായത്തിൽ ധാരാളം ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, ഇൻ തുഹ്ഫുഹ, നിങ്ങളത് മറച്ചു വെച്ചാൽ അല്ലെങ്കിൽ സ്വകാര്യമാക്കി വെച്ചാൽ, തുഹ ആത്താന നൽകി എന്നാണ് നമുക്കറിയണ വാക്ക് തന്നെയാണ്. തൂത്തുഹ എന്നിട്ട് നിങ്ങളത് നൽകുകയും ചെയ്തു, അൽ ഫുഖറാ ഫക്കീർമാർക്ക് നൽകുകയും ചെയ്താൽ, ഫഹുവ അത് അങ്ങനെ നൽകുന്നത് ആ പ്രവർത്തനം ഖൈറുല്ലക്കും നിങ്ങൾക്ക് ഖൈറാണ്. വയുകഫിറു അൻകും, അവൻ നിങ്ങൾക്ക് മായ്ച്ചു തരും. കഫറ എന്ന മായ്ക്കുക നീക്കുക എന്നൊക്കെയാണ്, കഫറ പരിഹരിക്കുക, പരിഹരിക്കുക എന്നൊക്കെ അർത്ഥം. മീൻ സെയ്യി ആത്തിക്കും, നിങ്ങളുടെ തിന്മകളിൽ നിന്ന്, തിന്മകളെല്ലാം മായ്ക്കൂല, അതിൽ മായ്ക്കപ്പെടേണ്ടത് അള്ളാഹുത്താല മായ്ക്കുക തന്നെ ചെയ്യും. മറ്റേത് ബോധപൂർവം തിന്മ അള്ളാഹുത്താല മായ്ക്കാനുള്ള വഴികൾ രണ്ട് മൂന്നെണ്ണുണ്ട്. ഒന്ന് ഇതന്നെയാണ്, ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കുക. അത് പിന്നെ അള്ളാഹിനോട് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹുത്താല നമുക്ക് അതിലൂടെ ഒരുപാട് തിന്മകൾ മായ്ച്ചു തരും, കുറ്റങ്ങൾ പുറത്തു തരും എന്നർത്ഥം. അത് നമ്മൾ രണ്ടരക്കാത്ത സുന്നത്ത് സ്കരിച്ചാൽ, ഒരു ഉള്ളു കൊടുത്താൽ, ഒരു ഖുർആൻ്റെ ആയത്ത് പഠിച്ചാൽ, ഇങ്ങനെയുള്ള ഒരു സഭയിൽ ഇരുന്നാൽ, സദഖ കൊടുത്താൽ, സക്കാത്ത് കിട്ടിയാൽ, നമ്മൾ നിർബന്ധ കാര്യങ്ങളും ഐച്ഛിക കാര്യങ്ങളും അതിൻ്റെ വൃത്തിയിലും ഭംഗിയിലും നിർവഹിക്കുന്നതോടുകൂടി നമ്മൾ ഒരുപാട് തിന്മകളെ നമ്മൾ അള്ളാഹിനോട് പ്രത്യേകം ദുആ ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹുത്താല മായ്ച്ചു തരും. ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ ഇല്ലാതെയാക്കും. അപ്പോൾ നന്മകൾ വർദ്ധി രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിക്കാൻ അവസരം ഉണ്ടെങ്കിൽ അത് നിസ്കരിക്കുക. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? അതുകൊണ്ടുള്ള ഗുണം നമ്മൾ ചില തിന്മകൾ അള്ളാഹുത്താല അതുകൊണ്ട് ഇല്ലാതാക്കി തരും. വീട്ടിൽ നിന്ന് ഒന്നുണ്ടാക്കി പള്ളികൾക്ക് എത്താൻ പറ്റുമെങ്കിൽ വീട്ടിൽ നിന്ന് ഒന്നുണ്ടാക്കി തന്നെ വരിക. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഒരു പ്രതിഫലം അവിടെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ തിന്മകൾ അള്ളാഹുത്താല വായിച്ചു തരുകയും ചെയ്യും. അതുപോലെ സദഖകൾ, അത് നമ്മളെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ സംവിധാനമാണ്. അപ്പോൾ ഒന്ന് ഇങ്ങനെയാണ് അള്ളാഹുത്താല തിന്മ വായിക്കുക, ചിലത് അങ്ങനെ വായിക്കൂല, ചിലത് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിൻ്റെ അടുത്ത് പറ്റിപ്പോയി പഠിച്ചോരെ, അത് ചോദിച്ച് മാപ്പ് ചോദിക്കേണ്ടി വരും. അങ്ങനെയിട്ട് ചിലതൊക്കെ മാപ്പ് ചോദിക്കണം, ചിലത് അതുകൊണ്ടും വിടൂല, അള്ളാഹുത്താല മാപ്പ് ചോദിച്ചാലും വിടൂല. ചിലത് തൗബ തന്നെ ചെയ്യേണ്ടി വരും, അത് അത്രയും ഗൗരവപ്പെട്ടൊരു വിഷയം. തൗബ ചെയ്യാൻ പറഞ്ഞാൽ ഒരു ഇസ്തിഗ്ഫാർ അല്ലത്, അല്പം കൂടി ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. പിന്നെ അത്രയും തിന്മകൾ അവനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല, അത് മുച്ചൂടും അതിൽ നിന്ന് വിട്ടു നിൽക്കണം. അങ്ങനെ തൗബ ചെയ്യേണ്ടതുണ്ട്. അത് വളരെ ഗൗരവമുള്ള പാപങ്ങളും കുറ്റങ്ങളും ഒക്കെയാണ്. അത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാലും മതിയാവൂലേന്. അത് നമ്മളെന്നൊക്കെ തന്നെ ആലോചിച്ചറിയാം, തിന്മകൾ ഇങ്ങനെ പല തട്ടുകളുണ്ട്. അപ്പോൾ ഒന്ന് തൗബ ചെയ്തിട്ട് അള്ളാഹുത്താല പുറത്തു തരുന്ന മാപ്പ് നൽകുന്നതുണ്ട്. രണ്ടാമത്തെ ഇസ്തിഗ്ഫാർ, രണ്ടുപേരെ ഏറ്റവും കടുത്ത പാപങ്ങളും കുറ്റങ്ങളും ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ തൗബ തന്നെ ചെയ്യണം. പിന്നെ അല്ലാതെ ചിലരുടെ തിന്മകളൊക്കെ പലതും അള്ളാഹുത്താല അസ്തഗ്ഫിറുല്ലാഹ് പഠിച്ചോ, എൻ്റെ അടുത്ത് അങ്ങനെ പറ്റിയല്ലോ, അയച്ച് പുറത്തു വരണേ, രേഖയിൽ ഉണ്ടാവില്ല നാഥ എന്ന് പറഞ്ഞ് മനസ്സിൽ തട്ടിയാണ് ദുആ ചെയ്ത അള്ളാഹുത്താല അത് മാപ്പ് ചെയ്തു തരും. പിന്നെ ഒന്നുള്ളത്, ഇങ്ങനെ നന്മകൾ വർദ്ധിപ്പിക്കുമ്പോൾ അതിലൂടെ ഒരുപാട് തിന്മകൾ അള്ളാഹുത്താല ഇല്ലാതാക്കി തരും. ഇവിടെ അതാ പറഞ്ഞ സദഖ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, വൈകഫിർ അൻകും സയ്യി മിൻ സയ്യിആത്തിക്കും, സയ്യിആത്തിക്കും എന്നല്ല മിൻ സയ്യിആത്തിക്കും, സയ്യിആത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് അവൻ മായ്ച്ചു തരും, നിങ്ങൾക്ക്
നീക്കിത്തരും. അല്ലാഹു അല്ലാഹു തആല ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു ഫഇന്നല്ലാഹ യഅലമുഹു, അല്ലാഹു അത് അറിയുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അല്ലാഹു തആല അറിയുന്നുണ്ടെന്നല്ല, സൂക്ഷ്മമായി നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നമ്മളെയൊക്കെ അല്ലാഹു തആല നിരീക്ഷിക്കുകയാണ്. ഇപ്പോഴും അല്ലാഹുവിൻ്റെ നിരീക്ഷണം നമ്മളുടെ മേലുണ്ട്. ഖുർആന്റെ സദസ്സിൽ അല്ലാഹുവിൻ്റെ നിരീക്ഷണം മാത്രമല്ല ഉള്ളത്, മലക്കുകളുടെ നിരീക്ഷണം വേറെയുണ്ട്. മലക്കുകൾ സഭയിലുണ്ട്. അപ്പോൾ ഇതും കൂടി അതിലുണ്ട്. അപ്പോൾ അല്ലാഹു തആല നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്നലെ അല്ലാഹു തആല അറിയുന്നുണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഒരു കാര്യം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ ഉദ്ദേശശുദ്ധി അതിൽ വരും, നമ്മളുടെ കഴിവും തോതും അനുസരിച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൽ വരും. അല്ലാഹു തആല എല്ലാവർക്കും എല്ലാം ദുനിയാവിൽ നൽകിയിട്ടില്ലല്ലോ, പലരുടെ കയ്യിലാണ് സമ്പത്ത്. അതെന്തിനാണ് അവന് കൊടുത്തത്? അത് പരീക്ഷണമാണ്, എങ്ങനെയാണ് അയാൾ അതിനെ വിനിയോഗിക്കുന്നതെന്നാണ്. നമ്മൾ ആരോഗ്യം അങ്ങനെ തന്നെയാണ്, ഇത് പരീക്ഷണമാണ്. നമുക്കറിയാലോ സമ്പത്ത് എങ്ങനെ കിട്ടി, എങ്ങനെ ചിലവാക്കി, അഥവാ എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ അതിനെ വിനിയോഗിച്ചു എന്നുള്ളതിന് അള്ളാഹുവിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് വളരെ പ്രസിദ്ധമായ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ആ കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കാം. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇൻ തുബുദു സ്വദഖാത്തി, നിങ്ങൾ സ്വദഖകളെ പരസ്യമാക്കിയാൽ ഫനിഅമ്മാഹിയ, അത് ഉത്തമം തന്നെയാണ്. വ ഇൻ തുഖ്ഫൂഹ, നിങ്ങൾ അതിനെ സ്വകാര്യമാക്കിയാൽ. വ തൂത്തുഹൽ ഫുഖറ, ആ ദരിദ്രർക്ക് നിങ്ങൾ നൽകുകയും ചെയ്താൽ. ഫഹുവ, അപ്പോൾ അത് ഖൈറുലക്കും, നിങ്ങൾക്ക് ഗുണകരമാണ്. വ യുകഫിറു അൻകും, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹു തആല മായ്ച്ചു തരും. മിൻ സയ്യിആത്തിക്കും, നിങ്ങളുടെ തിന്മകളിൽ നിന്നും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അല്ലാഹു തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മജ്ഞാനിയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നിർദ്ദേശിച്ച പ്രകാരം ധനം വ്യയം ചെയ്യുന്ന ഓമിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളുടെ ചെറിയ ചെറിയ നന്മകളോടെ അല്ലാഹു തആല നന്മകൾ തിന്മകളെല്ലാം നമുക്ക് മായ്ച്ചു തരുമാറാകട്ടെ. പടച്ച തമ്പുരാനെ, ഞങ്ങളിൽ ഒരുപാട് വീഴ്ചകളും ഒരുപാട് പോരായ്മകളുമുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് നീ മായ്ച്ച് മാപ്പാക്കി തരണമേ അല്ലാഹ്. ഞങ്ങളുടെ ചെറിയ ചെറിയ നന്മകൾക്ക് വലിയ പ്രതിഫലം നൽകിക്കൊണ്ട് ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിലാഹുൽ കാര്യം ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങൾ ഈ ചെയ്യുന്ന ഖുർആൻ പഠിക്കുക എന്ന ചെറിയ ഒരു പ്രവർത്തനം, അത് നീ വലിയ സ്വാലിഹായ അമലായി നീ സ്വീകരിക്കുമാറാകണേ നാഥ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസന വ ഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.